സംസ്ഥാനത്ത് മൂന്നാം തരംഗം രൂക്ഷമായതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സർക്കാർ സംസ്ഥാനത്തെ ആകെ രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷം കവിഞ്ഞു സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ജില്ലകളിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോട്ടയം ജില്ലകളിലാണ് പുതുതായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും സ്ഥിതി ഗുരുതരമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നതിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും ഒമിക്രോൺ വകഭേദമാണെന്ന കണ്ടെത്തലിനെ തുടർന്ന് അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം രോഗമുക്തി നേടിയവരിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നതിനാൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഇന്നലെ സി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ജില്ലകളിൽ പൊതുപരിപാടികൾക്ക് വിലക്കുണ്ട് തിയേറ്ററുകൾ ജിമ്മുകൾ നീന്തൽകുളങ്ങൾ എന്നിവ അടഞ്ഞുകിടക്കും വരുന്ന മൂന്നാഴ്ച കൂടി അതിതീവ്ര വ്യാപനത്തിന് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് മതപരമായ പ്രാർത്ഥനകളും ആരാധനകളും ഓൺലൈനായി നടത്തണം വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നവരുടെ പരമാവധി എണ്ണം ഇരുപതായിരിക്കും ട്യൂഷൻ സെന്ററുകളിലെ ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസുകളും രണ്ടാഴ്ച ഓൺലൈൻ സംവിധാനത്തിൽ പ്രവർത്തിക്കണം അതേസമയം പത്ത് പന്ത്രണ്ട് അവസാന വർഷ ബിരുദ ബിരുദാനന്തരതര ക്ലാസുകൾ ഓഫ്ലൈനായി തുടരും റെസിഡൻഷ്യൽ സ്കൂളുകൾ ബയോബബിൾ സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിയന്ത്രണം ബാധകമായിരിക്കില്ല കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പുറപ്പെടുവിച്ച മറ്റു നിയന്ത്രണങ്ങളും ജില്ലയിൽ തുടരുമെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്